നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ എതിർപ്പ് തുടരുമ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി അദാനി ഗ്രൂപ്പ്. 50 വർഷത്തേക്കുള്ള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണെങ്കിലും കസ്റ്റംസ്, ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി, എയർ ട്രാഫിക് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ സർവൈലൻസ് തുടങ്ങിയ സേവനങ്ങൾ എയർപോർട്ട് അതോറിറ്റിയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമാണ് നടത്തുന്നത്. ഈ സേവനങ്ങൾക്കുള്ള ധാരണാപത്രം വ്യോമയാന മന്ത്രാലയം അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെച്ചു. 18 ഒക്ടോബർ നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കും. നടത്തിപ്പ്, പരിപാലനം, വികസനം, ഭൂമി എന്നിവയാണ് അദാനിക്ക് കൈമാറുന്നത്. ആരോഗ്യ സേവനങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം, ചെടികളെയും ജീവികളെയും സംരക്ഷിക്കൽ എന്നിവയെല്ലാം കേന്ദ്രത്തിന്റെ ചുമതലയിൽ തന്നെ തുടരും. ഇതിനുള്ള ധാരണാപത്രമാണ് വ്യോമയാന മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി റുബീന അലിയും അദാനി എന്റർപ്രൈസസ് സീനിയർ വൈസ് പ്രസിഡന്റ് പരിഷത് കൌളും ഒപ്പുവെച്ചത്. ലേലത്തിൽ പിടിച്ച തിരുവനന്തപുരം, ലക്നൗ, അഹമ്മദാബാദ്, മംഗളൂരു വിമാനത്താവളങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിലും നവംബറിലുമായി അദാനി ഏറ്റെടുത്തിരുന്നു. എയർപോർട്ട് അതോറിറ്റിയുമായുള്ള കരാർ പ്രകാരം ജൂലൈയിൽ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കേണ്ടതായിരുന്നെങ്കിലും കോവിഡ് കാരണം കാലാവധി നീട്ടിക്കിട്ടുകയായിരുന്നു. അതേസമയം വൈദ്യുതി, കുടിവെള്ളം, റോഡ് സൗകര്യങ്ങൾ തുടങ്ങിയ സേവനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിടേണ്ടതുണ്ട്. അദാനിയുമായി സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് ഒപ്പിടില്ലെന്നാണ് സർക്കാർ നിലപാട്. 55,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കാൻ സർക്കാർ 18.5 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അദാനിക്ക് കൈമാറേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ നേരത്തെ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അദാനിക്കായി ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വിമാനത്താവളം അദാനിക്ക് കൈമാറിയാൽ തുടർ നടപടികളിൽ സഹകരിക്കില്ലെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിമാനത്താവളത്തിന്റെ ഭരണനിർവഹണമാകും ആദ്യം ഏറ്റെടുക്കുക. ഇതിനായി അദാനി ഗ്രൂപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ ആസ്തികളുടെ കണക്കെടുപ്പും അദാനി ഗ്രൂപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നടത്തിപ്പിനായി ഫ്ലൈമിംഗോയെ ചുമതലപ്പെടുത്തിയേക്കും. വിമാനത്താവള ഓപ്പറേഷൻ, മെയിന്റനൻസ് എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ വിദേശ കമ്പനിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. സംസ്ഥാന സർക്കാർ ഇടഞ്ഞു തന്നെയാണെങ്കിലും വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള നടപടിയുമായി ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.